بسم الله الرحمن الرحيم. إله المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، فشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله والحياة في سبيل الله. قال الله تعالى في قرآن المجيد: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم: قل لا أملك نفسي نفعا ولا ضرا إلا ما شاء الله، ولو كنت أعلم الغيب لاستكثرت من الخير وما مسني السوء، إن أنا إلا نذير وبشير لقوم يؤمنون. صدق الله، صدق الله العلي العظيم. إن يريد للإصلاح استطعت ما توفيه إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹ ആദരണീയരാജ്യത്തെ വിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസീദ് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. ഇഹലോകത്ത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി ജീവിതം നയിക്കുവാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക സമൂഹത്തിനകത്ത് ജീവിതം കൊണ്ടുപോകാൻ അനുഗ്രഹം ലഭിച്ചവരാണ് നമ്മൾ. വിശ്വാസത്തെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നായി പഠിപ്പിക്കുന്നതാണ് ഇസ്ലാമിക ദർശനം എന്ന് പറയുന്നത്. തൗഹീദാണ് അതിൻ്റെ അടിസ്ഥാനമെന്ന് നമുക്കറിയാം. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന വിശ്വാസം ഈ ദീനിൽ നിലയുറപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അല്ലാഹുവിനോട് യാതൊരു തരത്തിലും ഒരാളെയും പങ്കുചേർക്കാൻ പാടില്ലെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അളവിലോ ചെറുതോ വലുതോ വ്യത്യസ്തതകൾ ഉണ്ടാകാം. ആ വ്യത്യസ്തതകളെപ്പോലും തിരിച്ചറിയുവാനും അള്ളാഹുവിൻ്റെ വിശ്വാസത്തിന്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് കളങ്കം സംഭവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പിന്തിരിയുകയും ചെയ്യണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ മൗലികമായ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഇച്ഛയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെയും തങ്ങളുടെ ഇച്ഛയെ, ഹവയെ ഇലാഹാക്കിയവനെ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ പരസ്യമായി ഒരു ദൈവത്തിൻ്റെ മറ്റൊരു പ്രതിഷ്ഠയുടെ മുമ്പിലോ ഏതെങ്കിലും ആരാധനാമൂർത്തികളുടെ മുമ്പിലോ പോയി കുമ്പിടുന്നവരോ വിശ്വാസം പ്രഖ്യാപിച്ചവരോ ഒന്നുമാകണമെന്നില്ല. അതേസമയം നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല സന്ദർഭങ്ങളിലും
അള്ളാഹുവിലുള്ള വിശ്വാസത്തിനപ്പുറമായി പല ഭൗതികമായ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. സാധാരണ നമ്മുടെ പല വലിയ വലിയ കളിക്കാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും കഥകളെടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു അന്ധവിശ്വാസമുണ്ടാവും. ആദ്യം വലത്തേക്കാളിൽ ക്രോസ് ധരിക്കുന്നവരോ ഇടത്തേക്കാളിൽ ധരിക്കുന്നവരോ കാലിൽ ചില കെട്ടുകളും ബാൻഡേജ് പോലെ ഇങ്ങനെ പലവിധ സ്വഭാവത്തിൽ ചില വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നവരുണ്ടാവും. ചില നമ്മുടെ ജീവിതത്തിൽ പോലും പല സന്ദർഭങ്ങളിലും രാവിലെ 9 മണിക്ക് പുറപ്പെട്ടാൽ സാധ്യമാകുന്ന കാര്യം അല്പമെങ്ങാനും ആ ശീലത്തിന് വ്യത്യാസം സംഭവിച്ചു പോയാൽ പിന്നെ മനസ്സിൽ വലിയ ഒരു ബേജാറാണ്. എന്റെ പതിവ് ശീലത്തിൽ നിന്നും ഞാൻ തെറ്റി, എന്റെ ഒരു നല്ല സമയത്തിൽ നിന്നും ഞാൻ തെറ്റി എന്നൊക്കെ തുടങ്ങി ചില ശീലങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുകയും ആ ശീലങ്ങൾക്ക് എതിരായിക്കൊണ്ടോ അല്ലെങ്കിൽ വ്യതിചലനങ്ങൾ സംഭവിക്കുമ്പോഴും അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെയും നമ്മുടെ ഹൃദയങ്ങൾക്ക് ഭയപ്പാട് സൃഷ്ടിക്കുമെന്നാണ്. ആ ഭയപ്പാട് ഉണ്ടാകുമ്പോൾ അല്ലാഹുവിനുള്ള വിശ്വാസത്തിനപ്പുറത്ത് എന്റെ പതിവ് ശീലത്തിൽ നിന്ന് എന്തോ വ്യത്യാസം സംഭവിച്ചതുകൊണ്ട് എനിക്ക് സംഭവിച്ചു പോകുന്നു എന്ന് വിചാരിക്കുന്ന വിചാരങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊരു വലിയ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒന്നായിക്കൊള്ളണമെന്നില്ല. നമ്മൾ അല്ലാഹുവിനെ തള്ളിപ്പറഞ്ഞ് മറ്റൊരു ആരാധനാമൂർത്തിയെ സ്വീകരിച്ചതുകൊണ്ട് നമുക്ക് വന്നു ഭവിക്കുന്ന ഒരു അല്ലാഹുവിന്റെ വിശ്വാസത്തിന് പുറത്തുള്ള വിശ്വാസമല്ല. പക്ഷേ ഇത് അല്ലാഹുവിൽ പങ്കുചേർക്കലിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ചില അബദ്ധങ്ങളിലേക്ക് മനുഷ്യൻ സാധാരണ എത്തിപ്പെടാറ്. ഈ മനുഷ്യരുടെ അബദ്ധങ്ങളെയും ഈ വിശ്വാസത്തിൽ സംഭവിക്കുന്ന വ്യതിചലനങ്ങളെയും അന്ധവിശ്വാസം എന്ന് അതിനെ വിളിക്കേണ്ടതില്ല. ഈ വിശ്വാസ വ്യതിചലനങ്ങളിൽ വ്യതിചലനങ്ങളെയും മുതലെടുത്തുകൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും ആത്മീയ വ്യാപാരങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് വ്യാപകമായിട്ടുള്ളത്. എല്ലാ ആരാധനാ കേന്ദ്രങ്ങളിലും അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു ചെല്ലുമ്പോൾ അവിടെയൊന്നും ഒരാളും എന്റെ ഷെയ്ക്ക് അല്ലെങ്കിൽ ഏതാണോ അവിടെയുള്ളത് അവരോട് എന്നെ സ്വർഗത്തിലേക്ക് എന്നെ വേഗത്തിൽ പറഞ്ഞയക്കണം എന്നാരും പ്രാർത്ഥിക്കാറില്ല. എന്റെ സ്വർഗ പ്രാപ്തി ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ശ്രമമായിട്ട് ആരും അതിനെ കാണാറില്ല. പക്ഷേ ഭൗതികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. രോഗം മാറണം, എന്റെ ബിസിനസ് നന്നാവണം, എന്റെ സമ്പത്ത് വർദ്ധിക്കണം, നഷ്ടം സംഭവിച്ചു പോകരുത്, എന്റെ മക്കൾ പരീക്ഷയിൽ നന്നായി മാർക്ക് വാങ്ങണം, ഇങ്ങനെ തുടങ്ങി നമുക്ക് ഭൗതികമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആത്മീയ കേന്ദ്രങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന വ്യാപാര കേന്ദ്രങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് വ്യാപകമായിട്ടുള്ളത് എന്നും കാണുവാൻ കഴിയുന്നു. ഇതിനെല്ലാം താല്പര്യം ഭൗതികം മാത്രമാണ്. ആത്മീയമായ ഒരു ലക്ഷ്യവും അതിനകത്തുണ്ടാകുന്നില്ല എന്നുള്ളൊരു വസ്തുത കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികമായ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ മനസ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അതിന് ചൂഷണം ചെയ്തുകൊണ്ടുമാണ് ആ ചൂഷണോപാധിയായി ഈ ആത്മീയത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ പോലും പൗരോഹിത്യം നിലനിന്നിട്ടുള്ളതെന്ന് കാണുവാൻ കഴിയും. അതേ പൗരോഹിത്യത്തിന്റെ അതേ സ്വഭാവത്തിൽ തന്നെ ഇക്കാലഘട്ടത്തിലും അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആത്മീയ കേന്ദ്രങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് വ്യാപകമായിട്ടുണ്ട്. ചില സാധാരണ ഉദാഹരണം പറയും. ദൈവം എന്ന് പറഞ്ഞ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമർ പോലെയാണ്. നമ്മളൊരു 60 വോൾട്ടിന്റെ ഒരു ബൾബ് മാത്രമാണ് നമ്മൾ. ഈ ട്രാൻസ്ഫോമറിന് നമ്മൾ നേരിട്ടങ്ങോട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പീസായി പോകും. അതുകൊണ്ട് ഇതിനിടയിൽ ചില ഇടയാളന്മാർ നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ്. അതുകൊണ്ട് ട്രാൻസ്ഫോമറുകൾ ആവശ്യമുണ്ട്. ആ ട്രാൻസ്ഫോമറുടെ ജോലിയാണ് നമ്മുടെ സമൂഹത്തിനകത്തെ ഈ ഇടയാളന്മാരെ ആളുകൾ നിർവഹിക്കുന്നത്.
അതുകൊണ്ട് ആ ഇടയാളന്മാരെ തൃപ്തിപ്പെടുത്തുവാൻ അവർക്ക് വേണ്ടിയുള്ള, അവരോട് ചോദിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെയും നമ്മുടെ സമൂഹത്തിന് വ്യാപകമായി നടമാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ത് പ്രശ്നമുണ്ടായാലും ഇസ്ലാം അതിന് പ്രതിസ്ഥാനത്താണ്. അതുപോലെ ഇന്ന് പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന നരബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ നരബലിയെക്കുറിച്ച് അത് ക്രൂരമാണ്, പൈശാചികമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, ഇസ്ലാം അതിനനുകൂലിക്കുന്നില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത കൂടി എല്ലാ കാലത്തും എല്ലാ കാര്യത്തിലും മുസ്ലിം സമൂഹത്തിനുണ്ടല്ലോ. കാരണം യുക്തിവാദികൾ വളരെ ഊർജ്ജസ്വലമായി ഇതിന്റെ അടിസ്ഥാനമെന്ന് പറയും ഇസ്ലാമാണ്. മുസ്ലിങ്ങൾ ബലിപെരുന്നാളിന് ബലിയിറക്കുന്നു കണ്ടിട്ടില്ലേ? അതതിന്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞ് ഇസ്ലാമാണ് ഈ നരബലിയുടെ പ്രചോദനം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ കരുവാക്കി തീർക്കുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഇസ്ലാം അത്തരം പ്രക്രിയകളിൽ ഒരർത്ഥത്തിലും അതിലെ ചെറിയ അംശങ്ങളിൽ പോലും ഒരർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ തടയുകൂടി ചെയ്ത ഒരു ദർശനമാണ് ഇസ്ലാം എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വതാല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയെ അദ്ദേഹത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. പക്ഷേ അതിന്റെ അറ്റത്തിൽ അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ആ ചരിത്ര സംഭവത്തിന്റെ കൺക്ലൂഷനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്ന പാഠം ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ ജീവിതം എടുക്കുവാൻ അവകാശമില്ല എന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും ഒരാൾ വധിച്ചു കഴിഞ്ഞാൽ ഖത്ലന്നാസ ജമീഅ അവൻ ഈ മനുഷ്യ സമൂഹത്തെ മുഴുവൻ കൊന്നതിന് തുല്യമാണ് എന്ന് അന്യായമായ കൊലയെക്കുറിച്ച് അല്ലാഹു പഠിപ്പിക്കുന്ന അന്യായമായ കൊല ചെയ്യുവാൻ പാടില്ല എന്ന് അത് അന്യായമോ ന്യായമായ കൊല എന്താ സംശയമുണ്ടാകാൻ അത് ഈ പ്രതിക്രിയയുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിനകത്ത് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം നടത്തപ്പെടുന്ന കോടതി വിധി പ്രകാരം നടത്തപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. അതിനപ്പുറത്തുള്ള മറ്റെല്ലാം അന്യായമാണ്. ആ അന്യായമായ കൊലകൾ അത് തീർച്ചയായും നിർവഹിച്ചവൻ മുഴുവൻ ജനസമൂഹത്തെയും വധിച്ചവനെ പോലെയാണ് എന്നാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് എന്ന് കാണുവാൻ കഴിയും. അത് ഇസ്ലാം നരബലിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല എന്ന് മാത്രമല്ല ഇസ്ലാം അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന കാലഘട്ടത്തിൽ രണ്ട് സ്വഭാവത്തിൽ ആ സമൂഹത്തിനകത്ത് ഈ കൊലപാതകം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒന്ന്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് ആളുകൾ കുട്ടികളെ കൊല ചെയ്യുമായിരുന്നു. അതിനെ ഇസ്ലാം പിടിച്ചു, അവരോട് പറഞ്ഞു, വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്, നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ കൊല്ലരുത്, സന്താനങ്ങളെ കൊല്ലരുത്. അല്ലാഹു വീണ്ടും പറഞ്ഞു, നിങ്ങളല്ലടോ, നിങ്ങളുടെ സന്താനങ്ങളാണെങ്കിൽ പോലും അവർക്ക് തിന്നാൻ കൊടുക്കുന്നത്, വിഭവം കൊടുക്കുന്നത് നിങ്ങളാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലാഹു പറയുന്നു, അതിന്റെ പോലും അവകാശം നിങ്ങളുടെ കയ്യിലില്ല. അവരെ ഭക്ഷിപ്പിക്കുന്നതും നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നതും ഞാനാണ്, നിങ്ങളെയും അവരെയും ഭക്ഷിപ്പിക്കുന്നതും ഞാനാണെന്നിരിക്കെ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് അവരെ കൊല്ലാൻ നിങ്ങൾക്ക് എന്താ ന്യായമുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ആ സമൂഹത്തിനകത്ത് ആ സ്വഭാവത്തിൽ നടന്നിരുന്ന കൊലകളെ നിർത്തലാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. രണ്ടാമത്തെ കൊല ആ സമൂഹത്തിനകത്ത് ഉണ്ടായിരുന്നത് പെൺമക്കളെ കൊല ചെയ്യുന്നു എന്നുള്ളതാണ്. ആരൊക്കെങ്കിലും ഒരു പെൺകുട്ടി ജനിച്ചുപോയാൽ അവരുടെ മുഖങ്ങൾ വിവർണമാകും, അവർ നിന്ദരാക്കപ്പെടും, സമൂഹത്തിൽ നിന്ന് അവർ ഒടിച്ചു ജീവിക്കും തുടങ്ങിയുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെയാണ് ഖുർആൻ പറയുന്നത് കുഴിച്ചു മൂടപ്പെട്ടു പോയ പെൺകുട്ടിയോട് നാളെ അല്ലാഹു ചോദിക്കും, നീ എന്തിനു പേരിൽ ആ കുഴിച്ചു മൂടപ്പെട്ടത്? അതുകൊണ്ട് അങ്ങനെ കുഴിച്ചു മൂടുവാൻ നിനക്ക് അവകാശമില്ല. ഒരു പെൺകുട്ടി ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ സമൂഹത്തിനകം നിന്റെ അന്തസ് ഹനിക്കപ്പെട്ടു പോകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ സമൂഹത്തിന്റെ നവോത്ഥാനം നടപ്പിലാക്കിയ മഹാപ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമൂഹത്തിനകത്ത് രണ്ട് തരം കൊലകളെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല ജീവജാലങ്ങളെ പോലും കൊല്ലുവാൻ വധിക്കുവാൻ
അവകാശം നൽകാത്ത, അനുവാദം നൽകാത്ത ദർശനമാണ് ഇസ്ലാം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ യുദ്ധത്തിന്റെ സന്ദർഭ യുദ്ധത്തിന് വേണ്ടിയുള്ള യാത്രയിലാണ്. സഹാബാക്കൾക്ക് തണുത്തപ്പോൾ അവിടെ തീയിട്ടു, നമ്മൾ കേട്ട ചരിത്രമാണ്. ആ തീയിട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആ തീ കെടുത്തു കെടുത്തു എന്ന് പറഞ്ഞു. എന്താണ് പ്രവാചകരെ, അതിലൂടെ ഒരു ഉറുമ്പിൻ സംഘം സഞ്ചരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ തീ കെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉറുമ്പിനെ പോലും നോവിക്കരുത്, ഉറുമ്പിനെ പോലും അന്യായമായി കൊല്ലരുന്ന പഠിപ്പ് ദർശനമാണ് ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ നരബലി അടിച്ചേൽപ്പിക്കപ്പെട്ടാൽ അത് വിലപ്പോകുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്, ഇതൊരു അനാചാരത്തിന്റെ ഭാഗമാണ്. അന്ധവിശ്വാസവും അനാചാരവും സമൂഹത്തിനകത്ത് ഇങ്ങനെ വ്യാപകമായി കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യ ജീവന് പോലും വില കൽപ്പിക്കാതിരിക്കുമ്പോൾ, തീർച്ചയായും അതിലുള്ള നിലപാടുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, അള്ളാഹുവോട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ്. അല്ലയോ പ്രവാചകരെ, താങ്കളോട് പറയണം. അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു, അല്ലയോ മുഹമ്മദേ, നീ പറയുന്ന ഈ അന്ത്യനാളെന്നുണ്ടാവുക, എന്താ നാളെ സംഭവിക്കുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ ആദ്യമായി സംഭവിച്ച് കഴിയേണ്ടത്. ഇന്ന് ആളുകൾ സിദ്ധന്മാരെയും അതുപോലെ തന്നെ വ്യാജ ദൈവങ്ങളെയും എല്ലാം സമീപിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഭാവിയെ കുറിച്ചറിയണം. ഇതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഭാവിയിൽ എന്താകും, ഭാവി ശോഭനമാകണം, ആ ശോഭനമാകുവാൻ 100 കുറുക്കു വഴികൾ എന്ന് പറയുമ്പോഴാണല്ലോ ആൾ ആകൃഷ്ടരായിക്കൊണ്ട് അവിടേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറുക്കു വഴികൾ തേടിപ്പോകുന്ന ആളുകൾ, അവർക്ക് അവരുടെ ഭാവിയെ കുറിച്ച് എത്രകാലം ജീവിക്കും, എത്രകാലം സമ്പാദിക്കാൻ കഴിയും, എത്രകാലം ആരോഗ്യത്തോടു ജീവിക്കാൻ കഴിയും, എത്രകാലം സുഖകരമായി നയിക്കുവാൻ ഇപ്പോഴെന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ചോദിക്കുക. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു പറഞ്ഞു, കുല്ല അംലിക്കു നഫ്സി നഫ്അൻ വലാ ളറൻ ഇല്ലാ മാശാ അല്ലാഹ്, എനിക്കെന്താ സംഭവിക്കുന്നത് പോലും എനിക്കറിയുകയില്ല, എനിക്കെന്താണ് സംഭവിക്കുക എന്ന് പോലും, എനിക്ക് വേണ്ടി പോലും ഒരു ഗുണത്തിനോ ദോഷത്തിനോ വേണ്ടി എനിക്ക് ഞാൻ അധികാരമില്ലാത്തവനാകുന്നു. വലവ് കുന്തു വഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മഖ്സനു സു, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി പറയുകയാണ്, എനിക്കെങ്ങാനും വിജ്ഞാനമുണ്ടായിരുന്നുവെങ്കിൽ, എനിക്കെങ്ങാനും അറിവുണ്ടായിരുന്നെങ്കിൽ എന്റെ നന്മയ്ക്ക് ഞാൻ എന്തൊക്കെ ചെയ്തേനെ, എന്റെ തിന്മ ഇല്ലാതിരിക്കാൻ, എന്റെ ദോഷം ഒഴിവാക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്തേനെ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ പറയാം. എനിക്ക് എന്റെ ഭാവിയെ കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ എന്റെ നന്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാമായിരുന്നു, പക്ഷേ അല്ലാഹു അതിനുള്ള അനുവാദം പോലും എനിക്ക് നൽകിയിട്ടില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടാത്ത അദൃശ്യജ്ഞാനത്തെ കുറിച്ചുള്ള വിശ്വാസമാണ്, അദൃശ്യജ്ഞാനത്തിന് അദൃശ്യജ്ഞാനമെന്ന കഴിവാണ് നമ്മുടെ സമൂഹത്തിലെ ഏർപാടികളിൽ, അതുപോലെ ഉസ്താക്കന്മാരിൽ, പുരോഹിതന്മാരിൽ, ജാറങ്ങളിലുള്ള പണ്ട് മരിച്ചുപോയ ആളുകളിൽ ഇവർക്കൊക്കെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സമുദായം പോലും അതിന്റെ പുറകെ പോകുന്നു. നമ്മുടെ സമുദായം ഇതിന് പുറകിലൊന്നുമല്ല. ഇന്ന് വ്യാജകേന്ദ്രങ്ങളിലെ കടന്നു പോകുന്ന ആളുകളിൽ അത് മതവ്യത്യാസമില്ല, മുസ്ലിങ്ങളുടെ ജാറങ്ങളിൽ മറ്റു മതസ്ഥര ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വസമൂത സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും ഇന്ന് മറ്റുള്ള ആത്മീയ കേന്ദ്രങ്ങളിലും ഈ സുഖമന്വേഷിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അവരൊക്കെ ആഗ്രഹിക്കുന്ന അദൃശ്യജ്ഞാനമുള്ളവരിൽ നിന്നും ഞങ്ങളുടെ ഭാവിയെ നിർവചിക്കുവാനും പ്രവചിക്കാനും കഴിയുമെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആലോചിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നിങ്ങളുടെ മാതൃകാ പുരുഷനായ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ആ വിജ്ഞാനം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വിളിക്കുന്ന നിങ്ങളുടെ ശൈഖുമാർക്ക് അതൊരു കാരണവശാൽ ലഭിക്കുകയില്ല എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ സമൂഹത്തിനകത്ത് ഇന്നാളുകളിൽ ചില വിശ്വാസങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ആളുടെ കയ്യിലൊക്കെ ചില കെട്ടുണ്ടാവും, കാലിലോ കയ്യിലോ എവിടെയെങ്കിലും ഒരു കെട്ട്. എന്താ കാരണം? അത് ദോഷം ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കെട്ടാണെന്ന്. ഒരുപക്ഷെ സമൂഹത്തിനകത്ത് അതൊരു വ്യാപകമായ സംവിധാനമായിക്കൊണ്ട് ഖുർആൻ, എന്തിനാ ഖുർആൻ എന്നത്,
ഖുർആൻ പഠിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ജീവിതത്തിൽ പകർത്താനാ. പക്ഷേ ആ ഖുർആൻ ഒരു തകിടിലായി കെട്ടിട്ട് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നവരാണ്. ആ അത് ഉസ്താദ് ഊതിത്തന്ന കെട്ടാണ്, വള്ളിയാണ് എന്നാ പറയാ, ചരടാണ് എന്നാ പറയാ, അത് കെട്ടിക്കഴിഞ്ഞാൽ, അത് ഇടത്തു ഭാഗത്ത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ആണെങ്കിൽ സമൂഹത്തിൽ പട്ടിണി ഉണ്ടാകുമോ, രോഗമുണ്ടാവുമോ, ദുരവസ്ഥകൾ ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇവർക്കൊന്നും യാതൊരു കഴിവുമില്ല. അള്ളാഹു നമ്മളെപ്പോഴും നിസ്കാര ശേഷം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അള്ളാഹു നീ തന്നാൽ, നീ തന്നാൽ പിന്നെ തടയാൻ ഈ ലോകത്ത് ആർക്കാ കഴിയ? ആർക്കും കഴിയില്ല. അള്ളാഹു നീ തടയാൻ തീരുമാനിച്ചാൽ അത് നൽകാനും ഈ ലോകത്ത് ആർക്കും കഴിയില്ലല്ലോ റബ്ബേ എന്ന് പ്രാർത്ഥിക്കണമെന്ന വിശ്വാസിയോട് എല്ലാ ദിവസവും നമസ്കാര ശേഷവും പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും നമുക്ക് എന്തെല്ലാം ഭൗതികമായ നേട്ടങ്ങൾ നൽകുവാൻ മറ്റു പലർക്കും കഴിയും എന്ന ചില അവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്. ഇതിനെയാണ് നമ്മൾ അന്ധവിശ്വാസമെന്നും ഇതിനെയാണ് നമ്മൾ അനാചാരമെന്നൊക്കെ നമുക്ക് വിളിക്കുവാൻ കഴിയുന്നത് എന്ന ബോധ്യം കൂടി നമുക്കുണ്ടാകണം. ആൾദൈവങ്ങൾ സൃഷ്ടിക്കപ്പെടുക കൂടി ചെയ്യുന്നു, ആൾദൈവങ്ങൾ സൃഷ്ടിക്കപ്പെടുക കൂടി ചെയ്യുകയാണ്. നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉത്തരേന്ത്യയിൽ നിന്ന് കേട്ടൊരു വാർത്തയുണ്ട്. ആ ഉത്തരേന്ത്യയിൽ സാധാരണ ക്രിസ്മസിന് നമ്മുടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി ഉണ്ണിയേച്ചു ഉണ്ടാക്കി ആരാധിക്കുക. ഇപ്പോ ഇന്ന് ഉത്തരേന്ത്യയിൽ കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കിയിട്ടാണ്, ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കി ആഘോഷിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഈ ആചാരങ്ങൾ കടമെടുക്കുന്നതിന്റെ ദുരവസ്ഥ എത്രത്തോളം എത്തി എന്ന് ആലോചിക്കണം. ഇതെല്ലാം കടം കൊണ്ടതാണ്, ഇതൊന്നും ഇസ്ലാമില്ലാത്തതാണ്. പക്ഷേ എല്ലാം കടം കൊള്ളുകയാണ്. നബിദിനമാകുമ്പോ കിലോമീറ്ററുകളോളം ലൈറ്റിട്ട് പള്ളി അലങ്കരിച്ച് അവിടെ ബാൻഡ് മേള നടത്തി, ഇതൊക്കെ ഇസ്ലാമിനുള്ളതാണോ? ഇതൊന്നും ഇസ്ലാമിനില്ല. പക്ഷേ ഇതെല്ലാം കടം കൊള്ളുകയാണ്. ഇവിടത്തെ നിലനിൽക്കുന്ന പള്ളിപ്പെരുന്നാളുകൾ, അമ്പലത്തിന്റെ ഉത്സവങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്കും മണികൾ നിലനിർത്തണമെങ്കിൽ, നമുക്കും ആളുകൾക്ക് ആവേശം ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ വേണ്ടേ എന്നാലോചിക്കുമ്പോ ഇതൊക്കെ സിമ്പിളല്ലേ എന്നാ പറയാം. ഇതൊക്കെ എങ്ങനെയാണ് ചിർക്കാവുക? ഇതൊന്നും ചിർക്കല്ല. പക്ഷേ ഇത്തരം ആചാരങ്ങൾ നമ്മളെ കടന്നു വരുമ്പോ കേവലം മതമെന്ന് പറയുന്ന ഒരാശയത്തിലേക്ക് മാത്രം ഇസ്ലാം ചുരുക്കപ്പെടുകയാണ്. അങ്ങനെ ബൾബ് കത്തിക്കലും അതുപോലെ ബാൻഡ് പൊട്ടലും നെയ്ച്ചോറ് വിതരണം ചെയ്തു മാത്രമായി ഇസ്ലാമിനെ ചുരുക്കിക്കാണുന്ന അവസ്ഥയിലേക്ക് ഇസ്ലാം മാറ്റപ്പെടുകയാണ്. അവിടെയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ സമുദായത്തിനകത്തേക്ക് വ്യാപകമായി കുത്തിനിറക്കപ്പെടുന്നത് എന്ന ബോധ്യം കൂടി നമുക്കുണ്ടാക്കണം. അതുകൊണ്ട് അതെല്ലാം അത്തരം വിശ്വാസങ്ങളെല്ലാം നമ്മൾ മാറ്റിവെക്കണം. നമുക്കൊന്നിനും അത്തരം വിശ്വസിക്കേണ്ടതില്ല. അള്ളാഹു നൽകാൻ കഴിയാത്തത് മറ്റാർക്കും നൽകാൻ കഴിയില്ലല്ലോ. പിന്നെ നമ്മളെന്തിനാ മറ്റാരും കൂടെ പോണത്? നമ്മൾ കെട്ടിയ ഒരു കെട്ടിനും നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. നമ്മൾ നടത്തിയ ഒരു പ്രാർത്ഥന മറ്റു റൂത്തിനും നമ്മൾ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹു വിചാരിച്ചാലല്ലാതെ. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ദോഷമാണോ നന്മയാണോ എന്തുമാകട്ടെ അത് അള്ളാഹു നിന്നാണ് എന്ന് വിശ്വസിക്കേണ്ടത് നമ്മുടെ ആറാമത്തെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ വിശ്വാസം നമുക്കുണ്ടാകണം. അവിടെയാണ് ഒരു മുസ്ലിമായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അങ്ങനെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിലും അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മീയ കേന്ദ്രങ്ങൾ, പുരോഹിതന്മാർ ഈ സ്വഭാവത്തിൽ മനുഷ്യന്റെ അജ്ഞതയെ, നിസ്സഹായതയെ മുതലെടുത്തുകൊണ്ടാണ് വളർന്നു വന്നിട്ടുള്ളത് എങ്കിൽ അതുപോലെ തന്നെയുള്ള സ്വഭാവത്തിൽ ഇന്നും ആത്മീയ കേന്ദ്രം മനുഷ്യന്റെ ഈ അജ്ഞതയെ, വിവരമില്ലായ്മയെ, മനുഷ്യന്റെ നിസ്സഹായതയെ മുതലെടുത്തുകൊണ്ടാണ് ഇന്നും പെരുകുകയും ആ ആത്മീയ കേന്ദ്രങ്ങൾ വലിയ പണച്ചാക്കുകളായി, സമ്പാദന കേന്ദ്രങ്ങളായി വളർന്നുകൊണ്ടിരിക്കുമെന്ന് എന്ത ബോധ്യം കൂടി നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിലേക്കുള്ള മുഴുവൻ വഴികളെയും അടക്കുകയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മകൻ ഇബ്രാഹിം മരണപ്പെട്ടു. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഏറ്റവും ദുഃഖിതനായ ഒരു സന്ദർഭമായിരുന്നു എന്നാണ് അതേക്കുറിച്ച് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് മകൻ മരണപ്പെട്ടപ്പോ അതേ ദിവസം തന്നെയാണ് സൂര്യഗ്രഹണം സംഭവിച്ചത്. ആളുകൾ പറഞ്ഞു മുഹമ്മദിന്റെ മകൻ മരണപ്പെട്ടപ്പോ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മകൻ മരണപ്പെട്ടപ്പോ
സൂര്യൻ അതിന്റെ സൂര്യന് അതിന്റെ പ്രയാസമുണ്ടായിട്ടുണ്ട് എന്നും അങ്ങനെ അതിന്റെ കോപമുണ്ടായതാണ് എന്നും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുവാൻ പാടില്ല, അങ്ങനെ ഒരു വിശ്വാസമില്ല. സൂര്യഗ്രഹണം എന്ന് പറയുന്നത് അതുമായി ഒരു ബന്ധവുമുള്ള ഒരു കാര്യമല്ല. ഒരാളുടെ ജീവിതത്തിലോ ഒരാളുടെ മരണത്തിലോ ഒരാളുടെ ജീവിതത്തിലോ മരണത്തിലോ സൂര്യന്തന്മാർക്ക് യാതൊരു പങ്കുമില്ല. അവരുടെ ജീവിതത്തിലോ മരണത്തിലോ യാതൊരു പങ്കും അവർക്കില്ല. അവ രണ്ടും അല്ലാഹുവിന്റെ ആയത്തുകൾ മാത്രമാണ്, ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. ആ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ അതിനെങ്ങാനും അവിടെ ഗ്രഹണമുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഗ്രഹണമുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹു ദൈവം കോപിച്ചു എന്ന് വിചാരിച്ചിരിക്കല്ല വേണ്ടത്. നിങ്ങൾ നിസ്കരിക്കാൻ പോകണമെന്ന അല്ലാഹു പഠിപ്പിച്ചു, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ ഗ്രഹണത്തെ എന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ സമൂഹത്തിനകത്തുണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന എല്ലാ അവസ്ഥകളെയും എല്ലാ സാധ്യതകളെയും ഇല്ലാതായിക്കൊണ്ടാണ് ഏതെങ്കിലും അന്ധവിശ്വാസം അനാചാരം സമൂഹത്തിനകത്തെ കടന്നു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന്റെ എല്ലാം വഴികളെയും കൊട്ടിയടച്ചുകൊണ്ടാണ് ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത്. ഇസ്ലാമിക നവോത്ഥാനം അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യനെ നരബലിക്ക് വിധേയമാക്കുക എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ദുരാചാരത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്ലാം മനുഷ്യ ജീവനെ ബഹുമാനിക്കുവാൻ നിദർശനമാണ്. അല്ലാഹു സുബ്ഹാനഹു മനുഷ്യനെ ബഹുമാനിക്കാൻ പഠിപ്പിച്ച ആദരിക്കാൻ നിദർശനമാണ്. ആ ദർശനത്തിൽ ഒരു ചെറു ജീവൻ പോലും അതിന് കോട്ടം സംഭവിക്കുന്ന ഹനിക്കുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് ഇസ്ലാം മനുഷ്യനെ ആദരിക്കാനും മനുഷ്യ ജീവന് വില കൽപ്പിക്കുവാനും പഠിപ്പിച്ച ദർശനമാണ് എന്ന് ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ അല്ലാഹു വിചാരിച്ചാൽ മാത്രമാണ് നമ്മിലേക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അല്ലാഹു വിചാരിച്ചാൽ ലോകത്തെ നിങ്ങൾ വിചാരിക്കുന്ന ഏത് വലിയ കൊല കൊമ്പന്മാരും അണിനിരന്നാലും എത്ര വലിയ ശൈഖുമാരുണ്ടായിരുന്നാലും എത്ര വലിയ ആത്മീയകേന്ദ്രം ഉണ്ടായിരുന്നാലും അല്ലാഹു തടയാൻ തീരുമാനിച്ചാൽ നമുക്ക് നൽകുവാൻ അവർക്ക് സാധ്യമാവുകയില്ല. ശാസ്ത്രം എത്ര വികസിച്ചാലും എത്ര ആധുനിക ടെക്നോളജി ഉണ്ടായിരുന്നാലും എത്ര ആധുനിക സൗകര്യങ്ങളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുണ്ടായിരുന്നാലും അല്ലാഹുവിന്റെ തീരുമാനത്തിനപ്പുറം നമുക്കൊന്നും സാധ്യമാവുകയില്ല എന്ന ബോധ്യം കൂടി നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഭൗതികമായി നിർവഹിക്കേണ്ട കാര്യങ്ങൾ എത്രത്തോളമുണ്ടോ അത്രത്തോളം നിർവഹിക്കുവാൻ ഏതറ്റം പറയും സാധ്യമാണോ അത് ചെയ്യുവാൻ നിങ്ങൾ സന്നദ്ധമാകണം. എന്നിട്ട് അത് നിർവഹിച്ചു തരേണ്ടത് അല്ലാഹുവാണ് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ഒന്നും ചെയ്യാതിരുന്നിട്ട് അല്ലാഹു തന്നുകൊള്ളും എന്ന് പ്രാർത്ഥിക്കുന്നതിലും ഇസ്ലാം അർത്ഥം കൽപ്പിക്കുന്നില്ല. അതേസമയം നിങ്ങൾ ഒട്ടകത്തെ കെട്ടിയിട്ട് കൊണ്ടാണ് നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടതെന്ന് കൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് രോഗം വന്നാൽ ചികിത്സിക്കണം. ചികിത്സിക്കുമ്പോഴും ആ ചികിത്സിച്ചാൽ രോഗം മാറ്റാനുള്ള അവകാശം അതിനുള്ള അത് ചെയ്തു തരേണ്ടത് തരുന്നത് അല്ലാഹു മാത്രമാണ് എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ആ അർത്ഥത്തിൽ അല്ലാഹുവിന്റെ വിശ്വാസം അടിയുറപ്പിച്ച് ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഭൗതികമായ ആത്മീയ വിപണനങ്ങളിലേക്ക് നാം അകപ്പെട്ടു പോകരുത് എന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ അർത്ഥത്തിലുള്ള ഉറച്ച വിശ്വാസത്തോട് മുന്നോട്ട് പോകുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സകല കെട്ടുകളിൽ നിന്നും അല്ലാഹു നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم. الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات أوصيكم وإياي ثانيا بتقوى الله والحياة في سبيل الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم.
സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങൾ അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും രണ്ടാമതായി കൊണ്ട് ഉപദേശിക്കുകയാണ്, വസീത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ വീഴ്ചകൾ പുറത്തും അപ്പകത്തിരുമാറാകട്ടെ, ഭൂലോകത്തും നാളെ പരലോകത്തും അള്ളാഹു നന്മകൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിൽ ഇടം ലഭിക്കുന്ന അതിവിശ്വാസികളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കൺകുളിർമയുള്ള സന്താനങ്ങളിൽ നിന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മീയ ചൂഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആത്മീയ ചൂഷണങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള വിശ്വാസം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ സമുദായത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുടെ സ്വർഗത്തിൽ ഇടം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ ഈ ലോകത്ത് നിന്റെ മാർഗത്തിൽ ജീവിക്കുവാനും നിന്റെ മാർഗത്തിൽ മരിച്ചു പോകുവാനും അള്ളാഹുവെ ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗത്തിൽ ഇടം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. വീഴ്ചകൾ പുറത്തും അപ്പാക്കി തന്നെ റബ്ബേ. അള്ളാഹു ചെറുതും വലുതുമായ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹുവെ. ആ വീഴ്ചകൾ പുറത്തും അപ്പാക്കി തന്നെ തമ്പുരാനെ. തിന്മകളിലേക്ക് മനസ്സിന് ചാഞ്ചാട സംഭവിക്കാതിരിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹു നഫുൽ മിനീന വൽ മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ ഹയാ ഇൻഹും വൽ അംബാർ إنك مجيب دعواتي يا قاضي الحاجات طيب تراهم بدأ الجنة مواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم عز الإسلام والمسلمين وذل الشرك والمشركين وذل الكفر والكافرين اللهم ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم ورحمنا بهم ورحمتك يا أرحم الراحمين الحمد لله رب العالمين أقم الصلاة. IT Media WhatsApp group. For more details, please contact 8547539820.